അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്മോൾ ലീഗിനെ കുറിച്ചാണ്, ഡ്രീം ഇലവനിലെ സ്മോൾ ലീഗിനെ കുറിച്ചാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കണ്ടന്റാണ്, അപ്പം ഞാനത് വളരെ സ്പീഡിന് പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഡ്രീം ഇലവനിലെ സ്മോൾ ലീഗ് കളിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. സോ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് തന്നെ പോവാം. നമ്മൾ ഡ്രീം ഇലവൻ കളിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മണി മാനേജ്മെൻറ്റ്. ഈ മണി മാനേജ്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും യാതൊരുവിധ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം ആർത്തി. കളി കണ്ടിന്യൂസ് ജയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഉള്ളിൽ കുറേ ഉണ്ടാക്കാനുള്ളൊരു ആർത്തി, ആ സംഭവം ഉണ്ടെങ്കിൽ താഴെ സീറോയിലോട്ട് തന്നെ വന്നിരിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക. ആ ഒരു സംഭവത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക, അതായത് നിങ്ങളുടെ ഒരു അവസാനത്തെ ആറ് കളി ഇന്ന് ഇപ്പം ഇന്നത്തെ ദിവസത്തിൽ നിന്ന് പുറകിലോട്ട് നിങ്ങൾ ഒരു ആറ് കളി എടുക്കുക. ആറ് കളി എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ എത്ര കളി ജയിച്ചിട്ടുണ്ട്, അതായത് ആറ് കളിയിൽ നിങ്ങൾ രണ്ട് കളി ജയിച്ചിട്ടുണ്ടോ, ആ രണ്ട് കളി ജയിച്ചിട്ടും സ്റ്റിൽ നിങ്ങൾ ലോസിലല്ലേ, അതാണ് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം. അപ്പം ഈ ആറ് കളിയിൽ രണ്ട് കളി ജയിച്ചാൽ പോലും നമുക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും സ്മോൾ ലീഗിനകത്ത്. അപ്പം ആ രീതിയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ, നമ്മുടെ സ്മോൾ ലീഗ് കോൺടെസ്റ്റിനകത്ത് ഉള്ള കോൺടെസ്റ്റുകൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. 17 കോൺടെസ്റ്റ് ഉണ്ട്. ഓക്കെ, 17 കോൺടെസ്റ്റ് ഉണ്ട്. ഞാനത് കോൺടെസ്റ്റിലിടുന്നു, ഞാൻ തോക്കുന്നു. എന്നിട്ട് നേരെ 27 കോൺടെസ്റ്റിലിടുന്നു, ഞാൻ ജയിക്കുന്നു. എനിക്ക് 44 രൂപ എന്ത് കിട്ടി, എനിക്ക് എൻ്റെ വിന്നിങ്സ് ആയിട്ട് കിട്ടി. എൻ്റെ ടോട്ടൽ 24 കോൺടെസ്റ്റിൽ എനിക്ക് കിട്ടുന്ന വിന്നിങ്സ് 70 രൂപയാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 44 രൂപയാണ്. 27 കോൺടെസ്റ്റ് ഇട്ടാൽ എനിക്ക് കിട്ടുന്ന വിന്നിങ് 70 രൂപയാണ്. അത് തെറ്റിപ്പോയി. 27 കോൺടെസ്റ്റ് എനിക്ക് 70 രൂപ കിട്ടും. നമുക്ക് -70. എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 26. അപ്പം ഒന്നും കൂടെ വ്യക്തമാക്കി തരാം, അതായത് 27 കോൺടെസ്റ്റ് ഇടുന്നു, തോക്കുന്നു. 35 കോൺടെസ്റ്റ് ഇടുന്നു, തോക്കുന്നു. 77 കോൺടെസ്റ്റ് ഇടുന്നു, തോക്കുന്നു. എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 156. ഇനി ഞാൻ എന്ത് ചെയ്തു, 125 കോൺടെസ്റ്റ് ഇടുന്നു. 125 കോൺടെസ്റ്റിനകത്തും കൂടി ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 251. എൻ്റെ വിന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കുകയാണ്. അപ്പോൾ 125 കോൺടെസ്റ്റിനുമ്പോൾ എൻ്റെ വിന്നിങ്സ് 325. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്ര, 325, 44 രൂപ. അപ്പം ബേസിക്കായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ അനലൈസ് ചെയ്താൽ, നിങ്ങളൊരു 5 കളി അല്ലെങ്കിൽ 4 കളി ജയിക്കുമ്പോൾ നിങ്ങൾക്ക് 1 കളി ജയിക്കാൻ കഴിയുന്നവരാണോ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക. ഇത് ഇതിന് മുന്നേ ഉള്ളൊരു 6 കളി എടുക്കുക, അതിന് മുന്നേ അങ്ങോട്ടുള്ള ഒരു 6 കളി എടുക്കുക. അതിനകത്ത് 6 കളിയിൽ നിങ്ങൾ 1 കളി ജയിച്ചിട്ടുണ്ടോ, അതിന് മുന്നേ 6 കളിയിൽ 1 കളി ജയിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ട്രാറ്റജിയിൽ കളിച്ചാൽ മതി. ഇത് ബേസിക്കാണ്. ഇത് ഡ്രീമിലുള്ള കോൺട്രസ്റ്റിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം പലരും ചെയ്യുന്നത് 17 കോൺട്രസ്റ്റ് ഇട്ടിട്ട് വീണ്ടും 17 കളിക്കും, വീണ്ടും 17 അല്ലെങ്കിൽ 120 ഇടുന്നു, പിന്നെ 300 ഇടുന്നു, അത് തോക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു റാൻഡമായിട്ട് ചുമ്മാ കുറേ കോൺട്രസ്റ്റ് കയറി കളിക്കുന്നുണ്ടാണ്. കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്തിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആരും അടുപ്പിച്ച് 10 കളിയൊന്നും തോക്കാൻ പോകുന്നില്ല. അങ്ങനെ തോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീമിലോട് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്യാം. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പറയാം പ്രോഫിറ്റ് കുറവാണ്, അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റി ചിന്തിക്കാം. അതായത് എങ്ങനെ, 17 കോൺട്രസ്റ്റ് ഇട്ടു തുടങ്ങിക്കോ. 17 കോൺട്രസ്റ്റിൽ നമ്മൾ തുടങ്ങി, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം നമ്മുടെ പൈസ ഉണ്ട്, സോ നമുക്ക് കളിക്കാം. 77 രൂപ, 77 കോൺട്രസ്റ്റ് കയറുന്നു, ഞാൻ അവിടെയും പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ 230 കോൺട്രസ്റ്റ് കയറുന്നു, അവിടെ ഞാൻ ജയിച്ച് 324 രൂപ. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് 324. എൻ്റെ 200 കോൺട്രസ്റ്റിൽ എൻ്റെ വിന്നിങ്സ് എത്ര, 600. എൻ്റെ പ്രോഫിറ്റ് 276. ഇത്രേ ഉള്ളൂ. ഈ രീതിയിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. നിങ്ങളുടെ ആവറേജ് വിന്നിങ് നിങ്ങൾ എടുക്കണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ പരിപാടി ചെയ്യാവൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് തോറ്റ് 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 പോകുന്ന ഒരാളാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം. അതിനുശേഷം നിങ്ങൾ ഈ രീതിയിലൊന്ന് കളിച്ചു പോകും, സ്മോൾ ലീഗ് നിങ്ങൾ കിട്ടും. ഇനി സ്മോൾ ലീഗിൽ ടീം ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഞാനിവിടെ ഒരു ടീം, ഇന്നത്തെ ടീം ചെന്നൈയുടെ ടീം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ കളി പൊതുവേ സ്മോൾ ലീഗിന് പറ്റിയൊരു കളിയല്ല, കാരണം ബാറ്റിംഗ് ഒരു ചെന്നൈയുടെ പെർഫോമൻസ് ഒക്കെ ഇന്ന് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കളിയാണ്. കാരണം ഇന്ന് ബി ചാഹറൊക്കെ വരുന്നുണ്ട്, മൊത്തത്തിൻ്റെ ഒരു കുളമായിട്ടുള്ള കളിയാണ്. വേണമെങ്കിൽ ഹെഡ് ടു ഹെഡ് ഒക്കെ ട്രൈ ചെയ്യാം ഇന്നത്തെ കളിയിൽ. ഞാൻ എല്ലാ കളിയും കളിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നല്ല കളികൾ നോക്കുക. എന്നിട്ട് അങ്ങനത്തെ കളി നിങ്ങൾ കോൺഫിഡൻസ് ഉള്ള കളിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കാനേ പറയത്തില്ല. എല്ലാ കളിയും കളിച്ചാലും ഈ പ്രശ്നം വരും കേട്ടോ.
എന്നാൽ ഇന്നത്തെ ഒരു ടീം നമുക്ക് ഈ രീതിയിൽ, അതായത് എം എസ് ധോണി പിക്ക് ചെയ്യാം, വിരാട് കോഹ്ലി, മാക്സ്വെൽ, ഫാബ് ഡു പ്ലസിസ്, ഹസരംഗ, പെട്രസ്, ജഡേജ, ബ്രാവോ, ഡി ചാഹർ, ഹർഷദ് പട്ടേൽ, എം സിറാജ്. ഈ സിറാജൊക്കെ ചെന്തയാണ്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഡെത്ത് ഓവറിൽ ഞാൻ ഇന്ന് വിക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സിറാജ് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ. അപ്പം ഇന്ന് 2, 3, 4 ബോളേഴ്സിനെ എടുത്തിട്ടുണ്ട്. അത് പെട്രസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്കൊരു എന്താ പെട്രസിന് പകരം നമുക്ക് മൊയിൻ അലിയെ ചൂസ് ചെയ്യണം, അങ്ങനെ വില്ലിനെ ചൂസ് ചെയ്യാം. കാരണം ഓപ്പണിങ് ഫസ്റ്റ് സ്പെല്ല് എറിയുന്നത് വില്ലിയാണ്. ഇപ്പം വിക്കറ്റ് നല്ല ബോൾ സ്വിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു ബോളറാണ്. അത്യാവശ്യം ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ പോലും നാലാം പൊസിഷനിലൊക്കെ ചിലപ്പം വില്ലിയ ബാറ്റിങ്ങിനൊക്കെ ഇറക്കി വിടുന്നത് കാണാറുണ്ട്. അപ്പം നമുക്ക് ഒന്നുകിൽ പെട്രസിനെ എടുക്കാം അല്ലെങ്കിൽ വില്ലിനെ എടുക്കാം. പിന്നെ എം സാറ്റ്നർ, ഇന്ന് സാറ്റ്നർ ഇറങ്ങുവാണെങ്കിൽ സാറ്റ്നറെ പിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ബോളിംഗ് സ്റ്റൈലൊക്കെ വളരെ വ്യത്യാസമാണ്. ഇവിടുത്തെ പിച്ചിൽ പ്രത്യേകിച്ച് നമുക്ക് സാറ്റ്നർ ഇറങ്ങിയാണെങ്കിൽ പിക്ക് ചെയ്യുന്നത് നന്നായിരിക്കും തോന്നുന്നു. അപ്പം നമുക്കിന്ന് ഡേവിഡ് വില്ലിയെ നമുക്ക് ചൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം നല്ല ബാലൻസ്ഡായിട്ടുണ്ട്. ആർ ജഡേജ, ബ്രാവോ, ഡി ചാഹർ, 3 പേര് 4 ഓവർ വെച്ചിട്ട് എറിയാൻ കഴിയുന്ന ബോളേഴ്സിനെയും ഓൾറൗണ്ടേഴ്സിനെയും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹർഷദ് പട്ടേൽ, എം സിറാജ്. എം സിറാജ് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരു 10 പിക്കായിരിക്കും എം സിറാജ്. എം സിറാജിനെ ഇന്ന് 90% ആൾക്കാരും കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ പെർഫോമൻസ് കൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയും. സോ ടാലൻ്റ് ഉള്ള ബോളറാണ്, 4 ഓവർ എറിയാൻ ചാൻസ് ഉണ്ട്. ഡെത്ത് ഓവറിൽ ഇനി അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോലും 2 വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഉത്തപ്പയുടെ സ്കോറോ റായിഡുവിൻ്റെ സ്കോറോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് സിറാജിലൂടെ കിട്ടും. അപ്പം ഒരു ബാറ്റ്സ്മാനെ എടുത്ത് റിസ്ക് എടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഒരു ബോളറെ എടുത്തിട്ട് റിസ്ക് എടുക്കുന്നതാണെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. ആ ബോളർ ഒരു ക്യാച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതും സൂപ്പറാണ്. പിന്നെ നമുക്ക് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ബാറ്റിങ്ങിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഡുപ്ലസീസ് ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, മാക്സ്വെൽ ഉണ്ട്. ഇപ്പോൾ മാക്സ്വെല്ലിനൊക്കെ സെലക്ഷൻ ഉണ്ട്, 55% ഉള്ളൂ. പക്ഷേ മാക്സ്വെല്ലൊക്കെ ഇന്നൊരു അവസരത്തിൽ കറക്റ്റ് പൊസിഷനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, മാക്സ്വെല്ലൊക്കെ കഴിഞ്ഞ കളിയിൽ തന്നെ 4 അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വെടിക്കെട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അപ്പം അത് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എം ധോണി വേണോ റാവത്ത് വേണോ എന്നുള്ളൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. എം ധോണി ആകുമ്പോഴത്തേക്ക് നമുക്ക് കീപ്പിങ്ങിൻ്റെ എന്തെങ്കിലും സ്റ്റംപിങ് പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ധോണി ഇട്ടേക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഈ ഒരു ഫോർമാറ്റാണ്. ഈ പ്ലെയേഴ്സിനെ എല്ലാം നിങ്ങൾ അതേപോലെ പിക്ക് ചെയ്യല്ല, ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം എടുത്തിട്ട് നിങ്ങൾ ടീം ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഈ രീതിയിലൊന്ന് ടീം ഇട്ടിട്ട് SL നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു ഫോർമാറ്റിലൊന്ന് കളിക്കാൻ നോക്കുക, ആർത്തി ഒഴിവാക്കുക, നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുക. എത്ര കളി കൂടുമ്പോൾ നിങ്ങൾക്ക് എത്ര ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കളി വരെ കണ്ടിന്യൂസ് തോറ്റിട്ടുണ്ട്, അതാണ് ശരിക്കും നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലേ. നമ്മുടെ ഒരു ഇതുവരെ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എത്ര കളി വരെ നമ്മൾ കണ്ടിന്യൂസ് തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആവറേജ് നിങ്ങൾ ഇതുവരെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ അതായത് നിങ്ങൾ എത്ര കളി കളിച്ചിട്ടാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര കളി കൂടുമ്പോൾ എനിക്ക് വിന്നിങ് കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കോൺടെസ്റ്റുകളൊക്കെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് അല്പം പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് ടീം ഇടുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി ജോയിൻ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇന്നത്തെ കളിയിൽ നിങ്ങൾ ഇനി ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യുന്നവർ ഇത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും ഡ്രീം ഇലവൻ്റെ കോൺടെസ്റ്റ് 4-5 ദിവസം മുന്നേ ഒക്കെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ ഈ ചെറിയ എമൗണ്ടിൻ്റെ കോൺടെസ്റ്റൊക്കെ കയറി ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയ എമൗണ്ടിന് വെക്കാൻ പാടില്ല. വലിയ എമൗണ്ടിന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ടീം എഡിറ്റ് ചെയ്യും. പക്ഷേ ചെറിയ എമൗണ്ടിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ അവർ വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. തുറക്കക്കാരെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വലിയ സീൻ വരില്ല. അപ്പം അത് നോക്കുക, നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് 250-350 കോൺടെസ്റ്റ് നേരത്തെ കയറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 11 ടോസൊക്കെ വന്ന് ടീമൊക്കെ സെറ്റാക്കി ഒരു ലാസ്റ്റ് സമയത്തൊക്കെ പോയി ജോയിൻ ചെയ്താലും മതി, അതായിരിക്കും നല്ലത്. പക്ഷെ 17-27 ആ രീതിയിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എനിവേ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് ടീം ഇട്ട് നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ടായാൽ അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സ്നേഹം അറിയിക്കുക.